സ്കൂളിലായാലും കോളേജിലായാലും വർക്ക് പ്ലേസിലായാലും നമുക്ക് ഇന്നത്തെ കാലത്ത് ഒത്തിരി കാര്യങ്ങൾ പ്രസന്റ് ചെയ്യേണ്ടി വരാറുണ്ട്. എന്റെ അഭിപ്രായത്തിൽ സ്കൂൾ തലത്തിലെ ഇത്തരത്തിലുള്ള പ്രസന്റേഷനുകൾ നൽകുന്നത് വളരെ നല്ലതാണ്. കാരണം നമുക്ക് കുറച്ചുകൂടി വലുതാകുമ്പോഴത്തേനും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഒന്നും കൂടി കോൺഫിഡൻസ് കിട്ടും. സ്കൂൾ തലത്തിൽ പെർട്ടിക്കുലർലി എന്തെങ്കിലുമൊക്കെ പ്രൊജക്ടുകളുടെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രസന്റ് ചെയ്യേണ്ടി വരാറുള്ളത്. ഇത്തരത്തിൽ ഒരു പവർ പോയിന്റ് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ പ്രസന്റ് ചെയ്യേണ്ടി വരികയാണ് എങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയോ? വെൽക്കം ടു 3 at 3. ഏത് പ്രസന്റേഷൻ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഓഡിയൻസിനെ എൻഗേജ് ചെയ്യാൻ മറന്നുപോകരുത്. പലപ്പോഴും നമ്മൾ വിചാരിക്കും നമ്മൾ നല്ല സൂപ്പർ ആയിട്ടല്ലേ പ്രസന്റ് ചെയ്യുന്നത്, എന്തിനാണ് നമ്മൾ ഓഡിയൻസിന്റെ ഇടയിൽ നിന്നും ഒരാൾ വിളിക്കുകയോ അല്ലെങ്കിൽ അവരോട് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുകയോ ചെയ്യേണ്ടതിന്റെ ആവശ്യകത. എപ്പോഴും ഓർമ്മിക്കുക, ഓഡിയൻസ് എൻഗേജ്ഡ് അല്ല എങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ, ഇനി നിങ്ങളുടെ പ്രസന്റേഷൻ വളരെ സൂപ്പർ ആണ് എങ്കിൽ പോലും അവർ ബോറടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏത് പ്രസന്റേഷൻ നടത്തുന്നതിന് മുൻപിലും ആലോചിക്കുക, ഏതൊക്കെ പോയിന്റിലാണ് നമുക്ക് ഓഡിയൻസിനെ എൻഗേജ് ചെയ്യിക്കാൻ പറ്റുക, എന്ത് തരത്തിലുള്ള ചോദ്യങ്ങളാണ് നമുക്ക് ചോദിക്കാൻ പറ്റുക, എന്ത് തരത്തിലാണ് അവരെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കുക. പ്രസന്റേഷൻ ചെയ്യുമ്പോഴേ നല്ല പി പി ടി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും, പക്ഷേ ആ പി പി ടിനുള്ളിൽ എന്തായിരിക്കും പ്രശ്നം? ഒരുപാട് കണ്ടന്റ് ആയിരിക്കും. ഇറ്റ് വുഡ് ബി ബോംബാർഡഡ് വിത്ത് കണ്ടന്റ്. പക്ഷേ എന്തുണ്ടാവില്ല, വിഷ്വൽസ് വളരെ കുറവായിരിക്കും. അപ്പൊ കാര്യങ്ങളെല്ലാം അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ആളുകൾ നിങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കുന്നു? കാരണം അവർക്ക് നേരത്തെ തന്നെ അറിയാം എന്താ നിങ്ങൾ പറയാൻ പോകുന്നതെന്ന്. കാരണം അതൊക്കെ വലിയ പാരഗ്രാഫിക്കലായിട്ട് ചിലർ എഴുതി വെച്ചിട്ടുണ്ടാവും. ഒരു കാരണവശാലും നിങ്ങൾ അങ്ങനെ ഒരിക്കലും ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ ഉണ്ടാക്കരുത്. ഏത് പവർ പോയിന്റ് പ്രസന്റേഷൻ ഉണ്ടാക്കുമ്പോഴും നിങ്ങളുടെ വിഷ്വൽസ്, അതായത് പിക്ചേഴ്സ്, ഇൻഫോഗ്രാഫിക് സാധനങ്ങൾ, അതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. എന്നിട്ട് വലിയ വേർഡ്സും സെന്റൻസും ഒക്കെ എഴുതുന്നത് മാക്സിമം നിങ്ങൾ കുറച്ചു കൊണ്ടുവരിക. ഇനി ഏത് പ്രസന്റേഷൻ ചെയ്യുമ്പോഴും വോയിസ് മോഡുലേഷൻ വളരെ പ്രധാനമാണ്. അത് ഒരു പവർ പോയിന്റ് ഇട്ടിട്ട് നിങ്ങൾ പ്രസന്റ് ചെയ്താലും ശരി, അല്ല നിങ്ങൾ വെറുതെ ഒരാളോട് ഒരു കാര്യം പ്രസന്റ് ചെയ്യുമ്പോഴായാലും ശരി, വോയിസ് മോഡുലേറ്റ് ചെയ്യുന്നത് കറക്റ്റ് അല്ല എങ്കിൽ ഭയങ്കര പ്ലെയിൻ ആയിരിക്കും നിങ്ങളുടെ സംസാരം. അതുകൊണ്ട് എവിടെയൊക്കെ നിങ്ങളുടെ വോയിസ് ലെവൽ മുകളിലേക്ക് പോകണം, എവിടെയൊക്കെ താഴേക്ക് വരണം, എവിടെയൊക്കെ ഫ്ലാറ്റ് ആകണം, എവിടെയൊക്കെ നിങ്ങൾ പവർഫുള്ളായി സംസാരിക്കണം, ഈ കാര്യത്തിൽ നിങ്ങൾക്ക് നല്ല ശ്രദ്ധ വേണം. ഇത് മനസ്സിലാകണമെങ്കിൽ എപ്പോൾ നിങ്ങളൊരു പ്രസന്റേഷൻ എടുക്കാൻ പോകുന്നതിന് മുൻപിലും നിങ്ങൾ ആ കാര്യം വളരെ വ്യക്തമായി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവണം. നിങ്ങൾ എത്രമാത്രം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളാണ് എങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ആളുകളുടെ മുൻപിൽ നിന്ന് സംസാരിക്കുന്നതിന് മുൻപായി എന്താണ് പറയാൻ പോകുന്നത് എന്ന കാര്യത്തിന് വ്യക്തമായ ധാരണ ഉണ്ടാക്കാതെ നിങ്ങൾ പോവുകയാണെങ്കിൽ പെട്ടുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണേ. അതുകൊണ്ടൊന്ന് ശ്രദ്ധിച്ചോളൂ.